നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ബി ജെ പി നേരിട്ടത്. 35 സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ച തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന ആകെ സീറ്റും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. വിജയസാധ്യത കണക്കിലെടുത്ത് 2 സീറ്റിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബി ജെ പിക്കെതിരെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് RSS നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചൂടോടെ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ RSS നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റിംഗ് ആവശ്യമാണെന്നായിരുന്നു RSS ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തത്. സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളും കമ്മിറ്റികളും എന്ത് ചെയ്യുന്നു എന്നതിൽ വ്യക്തമായ പരിശോധനകൾ ആവശ്യമാണ് എന്ന് RSS ബി ജെ പിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് RSS ബി ജെ പി നേതൃത്വം ചർച്ച നടത്തുന്നത്. സംസ്ഥാനത്തെ തോൽവിയിൽ RSSന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലും ഭാവിയിലും മറ്റ് പരിവാർ സംഘടനകൾ കടുത്ത ആശങ്ക അറിയിച്ചതാണ്. കേരളത്തിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ സംവിധാനമില്ലാത്തത് ഒരു കുറവായി RSS നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ കമ്മിറ്റികളിലും ഒരു പരിശോധന വേണം എന്നാണ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നാണക്കേടുണ്ടാക്കിയ ചില സംഭവങ്ങളും RSS ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള പരസ്യ തർക്കങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. കൂടാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി എന്നും നേതൃത്വം വ്യക്തമാക്കുകയാണ്. ബി ജെ പിയുടെ പാർട്ടി ബുദ്ധികേന്ദ്രമെന്ന് അറിയപ്പെട്ടിരുന്ന എസ് ബാലശങ്കറിന്റെ പ്രതികരണത്തെക്കുറിച്ചും RSS സൂചിപ്പിക്കുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും CPM തമ്മിൽ ധാരണയുണ്ടായി എന്നാണ് ബാലശങ്കർ ആരോപിച്ചത്. ഈ പരസ്യ പ്രസ്താവന ഒഴിവാക്കേണ്ടിയിരുന്നു എന്നാണ് RSS ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി നേതൃത്വം RSSനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രചാരണങ്ങൾക്ക് പരിവാർ സംഘടനകൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നായിരുന്നു വിമർശനം. എന്നാൽ ഇത് RSS മുഖവിലക്കെടുത്തില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്യേണ്ടിയിരുന്നത് ബി ജെ പി ആണ് എന്ന് RSS ചൂണ്ടിക്കാട്ടുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗ്രൂപ്പിസത്തിനെതിരെ RSS കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത്. എന്നാൽ കൊടകര കുഴൽപ്പണ കേസിൽ RSS ചുമതലക്കാരെയും വിവരശേഖരണത്തിന് വിളിപ്പിച്ചിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളും യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും RSS തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത്.